ചികിത്സാ പിഴവിന്റെ വാർത്തയാണ് കണ്ടത്. മറ്റ് വാർത്തകളിലേക്ക് പോകാം. ഇടുക്കി ചക്രമുടിയിലെ അനധികൃത കയ്യേറ്റത്തിനും നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും ഒത്താശ ചെയ്തത് എത്ര ഉന്നതരായാലും നടപടി ഉണ്ടാകുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. ദേവികുളം സബ് കളക്ടറുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം വിഷയം അന്വേഷിച്ചു വരികയാണ്. പൂർണ്ണമായ റിപ്പോർട്ട് വരുന്ന മുറയ്ക്ക് നടപടികൾ ആരംഭിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഒരു മലയൊന്നാകെ കയ്യേറിയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ രാഷ്ട്രീയ ഉദ്യോഗസ്ഥ ഒത്താശയില്ലാതെ മലമുകളിൽ നിർമ്മാണ പ്രവർത്തനം നടത്തുക എന്നത് അസാധ്യം. പ്രാരംഭ പരിശോധനയിൽ തന്നെ കയ്യേറ്റമെന്ന് കണ്ടെത്തിയതോടെയാണ് കുറ്റക്കാർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്ന് മന്ത്രി വ്യക്തമാക്കിയത്. ദേവികുളം സബ് കളക്ടറുടെ വിശദമായ അന്വേഷണ റിപ്പോർട്ട് ലഭിക്കുന്ന മുറയ്ക്കാകും നടപടികൾ. 1965-ലെയും 1970-ലെയും കാലഘട്ടത്തിലെ ചില പട്ടയങ്ങളുടെ മറവിൽ ഭൂമി കയ്യേറ്റവും നിർമ്മാണ പ്രവർത്തനങ്ങളും നടന്നു വരുന്നതായിട്ടാണ് പ്രാഥമിക റിപ്പോർട്ടിൽ കാണാൻ വേണ്ടി കഴിഞ്ഞത്. എന്തായാലും പരാതി ലഭിച്ച ഏറ്റവും അടുത്ത ദിവസം തന്നെ 23/8/2024 അവിടെ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും തൽക്കാലം നിർത്തിവെക്കാൻ ജില്ലാ കളക്ടർ രേഖാമൂലം നിർദ്ദേശം നൽകി സ്റ്റോപ്പ് മെമ്മോ കൊടുത്തിട്ടുണ്ട്. ജീവിക്കാനും കൃഷി ചെയ്യാനും മറ്റ് നിവൃത്തികളില്ലാത്തതിന്റെ പേരിൽ ഏതെങ്കിലും ഒരു പാവപ്പെട്ടവൻ അവന്റെ പ്രശ്നവുമായി ബന്ധപ്പെട്ട ഒരു കുടിയേറ്റം നടന്നിട്ടുണ്ടെങ്കിൽ അത് കാണുന്നത് പോലെയായിരിക്കില്ല അനധികൃതമായിട്ടുള്ള കയ്യേറ്റങ്ങളെ ഗവൺമെന്റ് കാണുക. അനധികൃതമായ കയ്യേറ്റങ്ങൾ ഒരു കാരണവശാലും അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് എത്ര ഉന്നതനായ ആളാണെങ്കിലും ഒരു കാരണവശാലും വെച്ചു പൊറുപ്പിക്കാൻ ഈ ഗവൺമെന്റ് തയ്യാറല്ല എന്ന് മാത്രമല്ല, അത്തരം കയ്യേറ്റങ്ങൾ ഭാഗമായി ബന്ധപ്പെട്ടിട്ടുള്ള ഭൂമി പിടിച്ചെടുത്ത് കേരളത്തിന്റെ ലാൻഡ് ബാങ്കിലേക്ക് മുതൽക്കൂട്ടാൻ തന്നെയാണ് ഗവൺമെന്റ് ലക്ഷ്യമിക്കുന്നത്. കയ്യേറ്റത്തിൽ ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടടക്കമുള്ള കാര്യങ്ങളും വിശദമായി പരിശോധിക്കുന്നുണ്ട്. വ്യാജപട്ടയം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് കണ്ടെത്തിയാൽ ക്രിമിനൽ കേസെടുക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. കയ്യേറ്റത്തിന് ഒത്താശ ചെയ്തത് എത്ര ഉന്നതനാണെങ്കിലും നടപടി ഉണ്ടാകുമെന്നാണ് മന്ത്രിയുടെ പ്രഖ്യാപനം. ദേവികുളം സബ് കളക്ടറുടെ നേതൃത്വത്തിൽ നടക്കുന്ന അന്വേഷണ റിപ്പോർട്ട് അടുത്ത ദിവസം തന്നെ ജില്ലാ കളക്ടർക്ക് സമർപ്പിച്ചേക്കാം. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.